ഹായ് ഹലോ എല്ലാവർക്കും സിമിസ് വെൽവെറ്റ് ഫ്ലേവേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത്. ബീഫ് കട്ട്ലെറ്റ്. ബീഫ് കട്ട്ലെറ്റ് നമുക്ക് എല്ലാ കുട്ടികൾക്കും എല്ലാം വളരെയധികം ഇഷ്ടമുള്ള സ്നാക്ക് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ. അപ്പൊ നമുക്ക് ബീഫ് കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാദ്യമായിട്ട് ഇവിടെ 1/2 kg ബീഫ് ഞാൻ എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഉപ്പ് പാകത്തിന്, കുറച്ച് കറിവേപ്പിലയും കൂടി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പിന് താഴെ വെള്ളം എടുക്കാം. ഞാൻ ഇതൊരു കൊച്ചു ഗ്ലാസ്സിനാണ്, ഇതിനൊരു 1/4 ഗ്ലാസ് വെള്ളം. നമുക്കിത് ഇതിനൊക്കെ വെള്ളം ഇറങ്ങി വരും, അപ്പൊ നമുക്കറിയത്തില്ല അത് വരുമോ ഇല്ലയോ. നമുക്കിത് ഉണങ്ങിയാൽ കിട്ടണ്ടേ വിത്ത് കഴിയുമ്പോൾ. അപ്പം സാധാരണ ബീഫിൻ്റെ അതൊന്ന് വെള്ളം വരുന്നുണ്ട്. ജലസ്ഥന്ന് അടി പിടിക്കാതിരിക്കാനും കുക്കറയിലായതുകൊണ്ടാണ് ഞാനൊരു കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം വെച്ചത്. അത് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കിനി വേവിച്ചെടുക്കാം കുക്കറയിൽ. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തു. ഇതിൻ്റെ അത് നോക്കി വലിയ വെള്ളമൊന്നുമില്ല, നല്ല അരപ്പും കുഴഞ്ഞു കിടപ്പുണ്ട്. എന്നാലും ലേശം അരപ്പിൻ്റെ ഒരു വെള്ളമായി ഉണ്ട് ലേശം. നോക്കി കാണാൻ നോക്കിക്കോണേ ഇത്രേൻ്റെ അകത്തെ ഇത്രയും വെള്ളം, നമ്മൾ അത്രയും ചേർത്തിട്ട് ഇത്രയും വെള്ളമാണ് വന്നത്. അപ്പം നമുക്ക് ഇതൊരു പാനിലേക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമ്മൾ വലിയ വെള്ളമായി ഒന്നുമില്ല, അതിൽ നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലെ വെള്ളമെല്ലാം നന്നായിട്ട് ആ വെള്ളമായും എല്ലാം മാറി നല്ലതായിട്ട് ഉണങ്ങി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തൊന്ന് മീൻസ് ചെയ്തുകൊണ്ട് വരാം. പൾസിലേക്ക് ഒന്ന് തിരിച്ചാൽ മതി, മീൻസ് ചെയ്തുകൊണ്ട് നമുക്ക് വരാം. ഇനി നമ്മുടെ കട്ട്ലെറ്റിന് ഞാനൊരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചതാണ്. ഇത് 2 മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 6 വെളുത്തുള്ളി. ഇത് നമ്മുടെ റസ്ക് പൊടിയാണ്, ഇത് ഗോതമ്പ് റസ്കിന്റെ പൊടിയാണ്. ഏത് റസ്കിന്റെ പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു 12 റസ്ക് ഞാൻ പൊടിച്ചത്. പിന്നെ നമുക്ക് മുട്ട 2 എണ്ണം. അപ്പൊ ഇത്രയാണ് നമുക്കിപ്പം കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റി സെറ്റാക്കിയെടുക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റാം. സബോള വഴുന്നതിന് നേരത്തെ നമുക്ക് ആ ബീഫ് മിക്സിയിലാക്കി ജസ്റ്റ് ഒന്ന് പൾസയിലേക്ക് ഒന്ന് തിരിച്ച് മീൻസ് ചെയ്തുകൊണ്ട് വരാം. നമ്മുടെ സബോള വഴുന്നു. നമുക്ക് ഇതിലേക്ക് കിഴങ്ങ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ ആ മീൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും, 1 നുള്ള് മഞ്ഞൾപ്പൊടി മതി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. നമുക്കിതിന് ആവശ്യത്തിനുള്ള എരിവുണ്ട്. എന്നാലും കുരുമുളകിന്റെ ഫ്ലേവർ വരാൻ വേണ്ടി നമ്മൾ
ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അപ്പൊ ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുക, ഉപ്പൊക്കെ പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട്ലേറ്റിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തി മുട്ടയ്ക്കകത്ത് മുക്കി റസ് കൂടിക്കകത്ത് മുക്കി നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ ഇത് നമുക്ക് തണുക്കുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റുള്ള മിക്സ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി മുട്ടയിൽ മുക്കി റസ്കിന്റെ അകത്ത് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. പരത്തി റസ്കിന്റെ അകത്ത് ഇതിന്റെ അകത്ത് മുക്കി നമുക്ക് എടുക്കാം. മുട്ടയ്ക്കകത്ത് മുക്കി നമ്മൾ റസ്കോടിക്കകത്ത് മുക്കി എടുക്കാം. അതുപോലെ നമുക്ക് ഇത് മുഴുവൻ അങ്ങ് അങ്ങനെ പരത്തി നമുക്ക് എടുക്കാം. നമുക്കിത് മുഴുവൻ അങ്ങനെ ചെയ്തുണ്ട്. നമുക്കിത് മുഴുവൻ അങ്ങനെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. നമ്മളപ്പം കട്ട്ലെറ്റെല്ലാം പരത്തി കഴിഞ്ഞു. ഇത്രയും ഉണ്ട് നമ്മുടെ 1/2 കിലോ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലെറ്റ്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായി, അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പൊ നമുക്ക് അതിലേക്ക് ഓരോ കട്ട്ലെറ്റ് ഇട്ട് കൊടുക്കാം. കട്ട്ലെറ്റ് എല്ലാം എണ്ണയിലേക്ക് ഇട്ടു. അപ്പം നമുക്കത് പകുതി മൂപ്പാകുമ്പോൾ ഒന്ന് മറിച്ചിടണം. അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് തിരിച്ച് മറിച്ചിട്ട് വേണം നമ്മളത് മൂപ്പിച്ചിടണം. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഒരു സൈഡ് മൂപ്പിച്ച് മറ്റേ സൈഡ് മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകും. നമുക്ക് തിരിച്ച് മറിച്ചും പതുക്കെ ഇട്ടെടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ബാച്ച് കട്ട്ലെറ്റ് വറുത്ത് നമ്മൾ പോരുകയാണ്. നമുക്കിതിലേക്ക് രണ്ടാമത്തെ ബാച്ച് കട്ട്ലെറ്റ് ഇട്ട് വറുത്തെടുക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.